പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏലിയ സ്നേവ മോശക്കാലത്തിലെ ആറാം ഞായറാഴ്ചയാണ് ഇന്ന്. ഈ ദിവസം കാനാൻകാരിയായ ഒരു സ്ത്രീയുടെ വിശ്വാസത്തെ പ്രശംസിച്ച ഈശോ അവൾക്ക് അവളുടെ അപേക്ഷ സാധിച്ചു കൊടുത്ത കാര്യമാണ് നാം സുവിശേഷത്തിൽ ശ്രവിച്ചത്. ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ മതത്തെക്കുറിച്ച് പരിചിന്തനം അവതരിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ജനതയ്ക്ക് ജീവിക്കാൻ സ്ഥലമൊരുക്കിയപ്പോൾ അവിടുന്ന് തുരത്തിക്കളഞ്ഞ ജനതകളിൽ ഒരു വിഭാഗമായിരുന്നു കാനാൻകാർ. മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവം കൊലത്തീർപ്പ് കൽപ്പിച്ച ഒരു ജനതയുടെ ജനതയായിരുന്നു കാനാൻകാർ. വിശേഷം അവർ ഉന്മൂലനം ചെയ്യണമെന്ന് കൽപ്പനയോടുകൂടി ഇസ്രായേൽക്കാരെ അവരുടെ ഇടയിലേക്ക് അയക്കുകയാണ്. അതിൻ്റെ പിന്തലമുറക്കാരിയായ ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ വിശ്വാസത്തെ ഈശോ പ്രശംസിക്കുകയും അവളുടെ അപേക്ഷ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് ശ്രവിച്ചത്. ദൈവത്തിൻ്റെ മതം എന്താണ്? ദൈവം എന്തിനാണ് വിശ്വസിക്കുന്നത്? ദൈവം ആരെയാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മനുഷ്യൻ്റെ മതമാണ് ദൈവത്തിൻ്റെ മതം. മനുഷ്യനിലാണ് ദൈവം വിശ്വസിക്കുന്നത്. ദൈവം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് മനുഷ്യനിലാണ്. അവിടുത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനാണ്. ആ ദൈവത്തിൻ്റെ മനുഷ്യനുള്ള വിശ്വാസം പ്രകടമാക്കുന്ന വ്യക്തിത്വമായിരുന്നു ക്രിസ്തുവിൻ്റേത്. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് മനുഷ്യൻ അവർ നിർമ്മിച്ച മതങ്ങളിലൂടെ യാഗങ്ങളും ബലികളും കാഴ്ചകളും ബലിമൃഗങ്ങൾ അർപ്പിച്ചതും അതിനുപരിയായി തൻ്റെ പുത്രന്മാരെ തന്നെ അർപ്പിച്ചതിനെ കുറിച്ച് അർപ്പിച്ചിരുന്ന വിജാതീയരുടെ ആരാധനാരീതികളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം തന്നെ പറയുന്നുണ്ട്. അതൊക്കെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗങ്ങളാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത് മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വപുത്രനെ യാഗമർപ്പിച്ച ദൈവത്തെയാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഏകജാതന് നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ മതം ഈ ലോകത്തിന് മനുഷ്യനോടുള്ള സ്നേഹമാണ്. കാനാൻകാരിയായ ആ സ്ത്രീക്ക് യഹൂദ ജനതയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മവിധികളും ഹോമബലികളും കാഴ്ചബലികളും ഒന്നും പരിചയമുണ്ടായിരുന്നില്ലായിരിക്കാം. എങ്കിലും അരകളെയും ആഴങ്ങളെയും അറിയുന്ന ദൈവം അവളുടെ പ്രാർത്ഥന ശ്രവിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമരുളുകയും ചെയ്തു. ഈശോ സമറിയക്കാരിയായ ഒരു സ്ത്രീയോട് പറഞ്ഞു. ആരാണ് സമറിയക്കാരെന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് നാം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. ശപിക്കപ്പെട്ട ഒരു ജനതയായി യഹൂദന്മാർ കരുതിയിരുന്നവരാണ്. പിശാചിൻ്റെ സന്തതികളെന്ന് യഹൂദന്മാർ കരുതിയിരുന്ന ജനതയാണ് ശമറായക്കാർ. ആ ശമറായക്കാരിയായ ഒരു സ്ത്രീയോട് പറഞ്ഞു, ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് എന്ന്. മതാചാരങ്ങൾ കൊണ്ട് അനുഷ്ഠാനങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ച ഒരു ജനതയ്ക്കെതിരെയുള്ള വിമർശനം കൂടി ഇവിടെ പറഞ്ഞെങ്കിലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. ക്രിസ്തു തന്നെ പറഞ്ഞതാണ്. യേശയ്യ പ്രവാചകന്റെ പ്രവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു പറഞ്ഞു. ഇതേ അധ്യായത്തിൽ തന്നെയാണ്, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ തന്നെയാണ് യേശയ്യ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു,
എന്നാലും എങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്നും അകന്നിരിക്കുന്നു. അധരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുക, ഹൃദയം അകന്നു നിൽക്കുക. ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുക, അധരം അകന്നു നിൽക്കുക. ഈ രണ്ട് മതവ്യത്യാസങ്ങളാണ് ഈശോ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിയമങ്ങളും ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും വഴി ഒരു സമൂഹത്തിൻ്റെ അംഗമാകുന്നത് വഴി നാം പഠിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ച് ചേർക്കുന്നതിനുള്ള പരിശ്രമമാണ്. ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ ഹൃദയമാവുക, നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയമായി തീരുക. പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അനുഷ്ഠാനനിഷ്ഠമായ ഒരു ജീവിതത്തിന് പുറത്തുള്ളവർക്ക് ദൈവാനുഭവസ്ഥരായ ദൈവകൃപയ്ക്ക് പാത്രീഭൂതരായി തീരാം. അവർക്കും ദൈവത്തിൻ്റെ കൃപ ലഭിക്കാം. അവർക്കും ദൈവത്തിൻ്റെ അധരങ്ങളിൽ അതീതമായി ഹൃദയത്തിലൂടെ ദൈവവുമായി സംവദിക്കുന്നതിന് അവർക്ക് സാധിക്കും. ദൈവം കൃപ നൽകുന്നത് നാം രൂപീകരിച്ച ചട്ടങ്ങളിലും സംവിധാനങ്ങളിലും കൂടെ മാത്രമാണെന്ന് നാം വിചാരിക്കരുത്. കാറ്റ് അതിനിഷ്ടമുള്ളെടുത്ത് വീശുന്നു, ഈശോ പറഞ്ഞ വാചകമാണ്. കാറ്റ് അതിനിഷ്ടമുള്ളെടുത്ത് വീശുന്നു, അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിച്ചവനും. അരൂപി ഇഷ്ടം അത് ഇഷ്ടമുള്ളവർക്ക് നൽകപ്പെടുന്നു. കനാൻകാരിയുടെ വിശ്വാസ പ്രൗഢിയെ പ്രശംസിച്ച ഈശോ അവളുടെ അപേക്ഷ കേട്ട കാര്യത്തെ പുരസ്കരിച്ച് മനുഷ്യനിലെ മനുഷ്യനെ കണ്ടെത്തുന്ന ദൈവത്തിൻ്റെ മനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാം മനുഷ്യനു വേണ്ടി, ഈ ഭൂമി മുഴുവനും മനുഷ്യനു വേണ്ടി, അതിലെ ഓരോ ചരാചരങ്ങളും മനുഷ്യനു വേണ്ടി, ഈ ഋതുഭേദങ്ങൾ മനുഷ്യനു വേണ്ടി, പെയ്യുന്ന മഴ മനുഷ്യനു വേണ്ടി, ഈ ജീവജാലങ്ങളെല്ലാം മനുഷ്യനു വേണ്ടി. നാം ചവിട്ടി അരച്ചു കളയുന്ന, അടിച്ചു കൊന്നു കളയുന്ന ഒരു ജീവി, ആ ജീവി എന്താണ് ഈ ഈ പ്രപഞ്ചത്തിൽ ഈ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ പ്രപഞ്ചത്തിൻ്റെ സന്തുലിത അവസ്ഥയ്ക്ക് വേണ്ടി ആ കുഞ്ഞു ജീവിയുടെ കോൺട്രിബ്യൂഷൻ, അതിൻ്റെ സംഭാവന എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ നിത്യപരിപാലകനായ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇവിടെ ഒന്നും അനാഥമായി ദൈവം സൃഷ്ടിച്ചിട്ടില്ല, എല്ലാം സന്നാഥമായിരിക്കുന്നു. എല്ലാം മനുഷ്യനു വേണ്ടി, എല്ലാം മനുഷ്യനു വേണ്ടി. ദൈവം മാലാഖമാരെ സൃഷ്ടിച്ച കാര്യത്തിൽ മാലാഖമാരിൽ വിശ്വസിക്കുന്നവരാണ് കത്തോലിക്കരായി നാം. ഈ അടുത്ത ദിവസം തന്നെ നാം മുഖ്യ ദൂതന്മാരായ ഗബ്രിയേൽ, റാഫേൽ, മൈക്കിൾ, ഈ മൂന്ന് പ്രധാന മാലാഖമാരുടെ തിരുനാൾ നാം ആചരിക്കുകയുണ്ടായി. അവരുടെ ഉദ്യോഗം എന്താ? ഈ മാലാഖമാരെ ആർക്കു വേണ്ടിയാണ്? ഇതല്ലേ എബ്രായക്കാരുള്ള ലേഖനകർത്താവ് പറയുന്നു, രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുവാനയക്കപ്പെട്ട സേവകാന്മാക്കളാണ് അവരോരോരുത്തരും. മാലാഖമാരും മനുഷ്യനു വേണ്ടിയാണ്, എല്ലാം മനുഷ്യനു വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. തൻ്റെ സ്നേഹത്തിലേക്ക് മനുഷ്യനെ ഉയർത്താനുള്ള ആഗ്രഹമാണ് ദൈവം അഭിലഷിച്ചത്. ഈ ഇത് തുടങ്ങുന്നത് അബ്രാഹമിൻ്റെ വിളിയിലൂടെയാണ്. അബ്രാഹമിൻ്റെ വിളിയും മോസസിൻ്റെ നൽകപ്പെട്ട നിയമങ്ങളിലും കൂടെ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരാൻ ഒരു വലിയ ക്യാൻവാസ് ദൈവം വരച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ക്യാൻവാസ് ദൈവം വരച്ചിരിക്കുന്നു. അതിലേക്ക് വളരുവാനാണ് നമ്മൾ ഓരോരുത്തരെയും അവിടെ നിന്ന് ക്ഷണിക്കുന്നത്. ദൈവത്തിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക, ആ സ്നേഹത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ദൈവം നമ്മളോടും ചെയ്തത്. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. അത് പ്രത്യുത്തരം നൽകുക എന്നതാണ് മനുഷ്യൻ്റെ ഉത്തരം, മനുഷ്യൻ്റെ ധർമ്മം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ, ഹൃദയം ദൈവത്തോട് ഒട്ടിച്ചു വച്ചിരിക്കുന്ന മനുഷ്യരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. മതവിഭാതി വിഭാഗീയതകൾക്ക് അതീതമായി ഏതൊരു മനുഷ്യനെയും ദൈവം ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ടവർ കടന്നു വരാതിരുന്ന ആ തീൻ ആ ഊട്ടുശാലയിലേക്ക്, ആ പന്തലിലേക്ക് ആരെയാണ് വിളിക്കുന്നത് എന്ന് സുവിശേഷം പറയുന്നു. വഴിയിൽ കണ്ട എല്ലാവരെയും, എല്ലാ പരീക്ഷകളെയും, എല്ലാ അണ്ണന്മാരെയും അടകോടന്മാരെയും, സർവരെയും ദൈവരാജ്യത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന ഒരു ചിത്രം.
ആർക്കും വേണ്ടാതെ പുറന്തള്ളപ്പെടുന്ന എല്ലാവർക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം കൊടുക്കുന്നു. മനുഷ്യന്റെ സ്നേഹം, മനുഷ്യനോടുള്ള സ്നേഹമാണ് ദൈവത്തിന്റെ മതം. ദൈവത്തിന്റെ മതം മനുഷ്യന് വേണ്ടിയാണ്. സഭ, നാം ഓരോരുത്തരും ക്രൈസ്തവമായ വിളി സ്വീകരിച്ചിരിക്കുന്നത്, സ്വീകരിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട സഭ, ദൈവം മനുഷ്യന് നൽകിയ മഹത്വം നിരന്തരം പ്രഘോഷിക്കുന്ന ദൈവത്തിന്റെ മതത്തിന്റെ പ്രചാരകന്മാരാണ്. അതാണ് സഭയുടെ ധർമ്മം. നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, അന്യരുമായുള്ള നമ്മുടെ ഇടപാടുകൾ കൊണ്ട് അവർക്ക് ഈ അവബോധമുണ്ടാക്കുക, മനുഷ്യൻ നീ മഹത്വമുള്ളവനാണ്, മഹത്വപ്പെട്ടവനാണ്, ദൈവത്താൽ അനുഗ്രഹീതനാണ്, ദൈവത്തിന്റെ സ്പർശം കിട്ടിയവനാണെന്ന് പറയുക. അതിനുള്ള കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിതം തുടരുക. ആ